മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഭാരതപ്പുഴ സംരക്ഷണത്തിന് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. MLA മുഹമ്മദ് മൂസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ഔദ്യോഗിക സമിതി രൂപവൽക്കരിക്കാൻ സർക്കാരിലേക്ക് നിർദ്ദേശം സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. പട്ടാമ്പി ടൗണിൽ നിന്നും പുഴയിലേക്കുള്ള അഴുക്ക് ചാലുകൾ ചേരുന്ന ഭാഗത്ത് ശുചീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ റവന്യൂ വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പരിശോധിക്കാൻ തഹസീൽദാർക്ക് MLA നിർദ്ദേശം നൽകി. മേലെ പട്ടാമ്പിയിൽ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാൻ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ സ്ഥലം ലഭ്യമാക്കാനാകുമോ എന്ന് പരിശോധിക്കാനും തീരുമാനമായിട്ടുണ്ട്. സ്ഥലം ലഭിച്ചാൽ MLA ഫണ്ടും നഗരസഭയുടെ ഫണ്ടും ചേർത്ത് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കും. പരിസ്ഥിതി പ്രവർത്തകരും വിവിധ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്ത യോഗത്തിൽ പുഴ സംരക്ഷണ പ്രവർത്തനങ്ങളിലെ പാളിച്ചകളെപ്പറ്റി വിമർശനവുമുണ്ടായി. പുഴയിൽ മാലിന്യം തള്ളുന്നത് തടയാനാകുന്നില്ല. മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ വൈകുകയാണ്. പുഴയോരത്ത് നിർത്തിയിട്ട മണൽക്കടത്ത് വാഹനങ്ങൾ വർഷങ്ങളായി നീക്കിയിട്ടില്ല. പുഴയെ സുഗമമായി ഒഴുകാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ജില്ലയിൽ ഭാരതപ്പുഴയോരങ്ങളിൽ ജലജന്യ രോഗങ്ങൾ പട്ടാമ്പിയിൽ കൂടുതലാണെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു. മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തി ഏതൊക്കെ മാലിന്യങ്ങൾ പുഴയിൽ ചേരുന്നുണ്ടെന്ന് കണ്ടെത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പുഴയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തിയിടണമെന്ന് MLA റവന്യൂ അധികൃതരോട് ആവശ്യപ്പെട്ടു. പ്രക്ഷോഭങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളും ഒരു ഭാഗത്ത് നടക്കാറുണ്ട്. ഭാരതപ്പുഴ നവീകരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളും മറ്റു പലരും അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല ക്യാമ്പയിനുകളും പല പ്രവർത്തനങ്ങളും മറ്റൊരു ഭാഗത്ത് നടക്കാറുണ്ട്. എന്നാൽ പുഴ ശ്രദ്ധിക്കാതെ അതിൻ്റെ അത് വളരെ മോശമായിട്ട് പോകുന്നത് മറ്റൊരു ഭാഗത്ത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യത്തിലൂടെ കുറേ കാലമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പുഴ പുഴയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നുണ്ട്. അത് ഒരു പരിധിവരെ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം MLA ഫണ്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഭാരതപ്പുഴ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ കൂടെ സഹായത്തോടുകൂടി അവിടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മൾ കുറച്ച് ഭാഗം ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് കുറച്ച് ഭാഗം പാർക്കായി നവീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും പൂർണ്ണമായി നമ്മുടെ ശാശ്വതമായ പ്രശ്നത്തിന് പരിഹാരമാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പുഴ സംരക്ഷണത്തിൽ നിരന്തരമായി നമ്മളിങ്ങനെ കൂടുകയും നിരന്തരമായി ഇങ്ങനെ ഇടപെടുകയും ചെയ്യുമ്പോൾ പുതിയ പുതിയ നിർദ്ദേശങ്ങളും അത് വിജിലൻ്റായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു പരിധിവരെ അത് പരിഹരിക്കാൻ പറ്റുന്നത്. പട്ടാമ്പി നഗരസഭാധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ആനന്ദവല്ലി, രതി ഗോപാലകൃഷ്ണൻ, നഗരസഭാ കൗൺസിലർ റഷീദ, ഭാരതപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകൻ ഡോക്ടർ KP മുഹമ്മദ് കുട്ടി, ഡോക്ടർ അബ്ദുറഹ്മാൻ, മുരളീധരൻ വേളേരി മഠം, എം സിദ്ദീഖ്, മോഹൻദാസ് ഇടിയത്ത്, നഗരസഭാ സെക്രട്ടറി ബെസ്സി സെബാസ്റ്റ്യൻ, വിവിധ വകുപ്പ് അധികൃതർ തുടങ്ങിയവരും സംസാരിച്ചു.